Hi friends, welcome back to my craft yard. ഇന്ന് നമ്മൾ ഒരു ബോട്ടിൽ ആർട്ട് ആണ് ചെയ്യുന്നത്, ഒരു ബോട്ടിൽ പെയിന്റിംഗ്. അപ്പോൾ നന്നായിട്ട് പെയിന്റ് ചെയ്യാൻ അറിയുന്നവർക്കേ ബോട്ടിൽ പെയിന്റിംഗ് ചെയ്തുകൊടുന്നില്ല, എല്ലാത്തവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ പെയിന്റിംഗ് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിൽ ഞാൻ വൈറ്റ് പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കളേഴ്സ് ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോയും റെഡും ആക്രിലിക് കളേഴ്സാണ്. ഇനി ഞാൻ ആദ്യം റെഡ് കളറാണ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ഞാൻ ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ കുപ്പിയുടെ മുകൾ ഭാഗത്ത് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ സ്പോഞ്ച് ആകുമ്പോൾ ഒരുപാട് കളർ വേണ്ടി വരും. സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു സ്പോഞ്ച് പീസ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് യെല്ലോയും കുറച്ച് റെഡും ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡ് പെയിൻറ് അടിക്കാത്ത ഭാഗത്തേക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഈ സ്പോഞ്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടാപ്പ് ചെയ്യുമ്പോൾ മറ്റെവിടെയെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള കളറൊക്കെ ഒന്ന് കുറച്ചിട്ട് മാത്രം കുപ്പിയിലേക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കളർ എന്തായാലും സ്പോഞ്ചിലുണ്ടാവും. അപ്പോൾ അത്ര കളർ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് മറ്റെവിടെയെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുപ്പിയിലേക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം താഴോട്ടേക്ക് ഞാൻ ചെയ്തിട്ടില്ല, നമ്മൾ താഴെ വരെ വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് ചെയ്തത് കുപ്പിയുടെ മുകൾ ഭാഗത്ത് നമ്മൾ റെഡ് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മളിതുപോലെ പൊളിച്ചതാവുന്ന ഒരു ഡിസൈനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രോപ്പായിട്ട് വീഴുന്ന പോലത്തെ ഒരു ഡിസൈനായിട്ട്. ഇനി അത് തന്നെ നമ്മൾ താഴെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് യെല്ലോ കളർ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡ്രോപ്പായിട്ട് നമ്മളിങ്ങനെ ഒലിച്ച് വിരുന്നത് പോലെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഔട്ട്ലൈൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് കളർ ചെയ്താലും മതിയാവും. ആദ്യം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുകയാണ് ഫസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് ഞാൻ മുകളിൽ റെഡും ചെയ്തത്. ഇപ്പോൾ എല്ലാ ആയിക്കോണം അത് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല, കാരണം ഇതെല്ലാം ലൈറ്റ് കളറാണല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം, അതുകൂടി സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമുക്ക് ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം, താഴ്ഭാഗത്ത് മുഴുവൻ. എന്നിട്ട് ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്, ഇത് ഇതുപോലെയാണ് അത് ഉണ്ടാവുക. ഇനി അടുത്തത് നമ്മൾ ജോലി ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ താഴെയുള്ള യെല്ലോ കളർ ചെയ്തിട്ടുള്ള എടുക്കാം, നമ്മളൊരു ഔട്ട്ലൈൻ ചെയ്യുകയാണ്. അത് ഞാൻ റെഡ് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ റെഡും യെല്ലോയും കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് റെഡ് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മുഴുവനായിട്ട് ഞാനിവിടെ റെഡ് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുകയാണ്. യെല്ലോ നമുക്ക് ശരിക്കും അങ്ങനെ ഡിസൈൻ മനസ്സിലാവുന്നില്ലല്ലോ ഇത്, അതുകൊണ്ടാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത് റെഡ് വെച്ചിട്ട്. അപ്പോൾ ഈ റെഡ് ഔട്ട്ലൈൻ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അറ്റത്ത് കുറച്ചുകൂടി റെഡ് വെച്ചിട്ടൊന്ന് കട്ടിയാക്കി കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും വേണമെന്നില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങളൊരു യെല്ലോക്ക് പകരം കട്ടിയിലേതെങ്കിലും ഡാർക്ക് കളറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ഔട്ട്ലൈൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പിന്നെ വൈറ്റ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്താൽ മതിയാവും, ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ വൈറ്റ് ആക്രിലിക് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ യെല്ലോക്ക് റെഡ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തല്ലോ, അതുപോലെ നമ്മൾ മുകളിലെ റെഡിനെ വൈറ്റ് ഔട്ട്ലൈൻ ചെയ്യാണ്. അപ്പോൾ വൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ മനസ്സിലാവാൻ കഴിയും, ഡാർക്ക് കളറായതുകൊണ്ട്.
വന്തികളും ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് വെച്ചിട്ട് അത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വൈറ്റ് വെച്ച് വൈറ്റ് ഔട്ട്ലൈൻ ചെയ്തപ്പോൾ അതിന് മുമ്പുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും നമ്മൾ വൈറ്റ് ഔട്ട്ലൈൻ ചെയ്ത സമയം. അപ്പോൾ പെയിൻറ്റിങ് അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.